വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകം. തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് ഭരണം നിർണയിക്കുന്നതായതിനാൽ മന്ത്രിമാർ അടക്കമുള്ളവരാണ് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന LDFലെ ET രാധയുടെ മരണത്തെ തുടർന്നാണ് 15-ാം വാർഡായ കക്കറമുക്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 11 വോട്ടിനാണ് ഇവർ ജയിച്ചത്. രാധയുടെ മരണത്തിന് ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ UDF ഭരണം പിടിച്ചു. നിലവിൽ ഇരു മുന്നണികൾക്കും 7 വീതം വാർഡ് വീതമാണ് ഉള്ളത്. CPIയിലെ KC ആസിയാണ് LDF സ്ഥാനാർത്ഥി. ലീഗിലെ പി മുന്ദാസ് UDFിന്റെയും MK ഷലീന BJP സ്ഥാനാർത്ഥിയുമാണ്. വർക്കല ബീച്ചിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി തിരയിൽപ്പെട്ട് മരിച്ചു. തിരുച്ചിറപ്പള്ളി സ്വദേശി സെന്തിൽകുമാറാണ് മരിച്ചത്. വർക്കല കാണാനെത്തിയ 9-അംഗ സംഘത്തിന്റെ ഭാഗമായിരുന്നു സെന്തിൽകുമാർ. തിരയിൽപ്പെട്ടതിനെ തുടർന്ന് ലൈഫ് ഗാർഡുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 10 മണിയോടെ ഇയാളുടെ മൃതദേഹം നോർത്ത് ക്ലിഫിൽ കരയ്ക്ക് അടിയുകയായിരുന്നു. വർക്കല ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം മാറ്റി. തിരുച്ചിറപ്പള്ളിയിലെ സ്വകാര്യ കമ്പനിയിൽ ഓഡിറ്ററാണ് സെന്തിൽകുമാർ. കോന്നി ഐരവൺ പുതിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി കോലം എഴുന്നള്ളത്ത് നടന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയിലാണ് ചെറുതും വലുതുമായ കോലങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയത്. കോവിഡ് കാലത്ത് മുടങ്ങിയ ഈ ആചാരം പിന്നീട് ഈ വർഷമാണ് പൂർണ്ണതോതിൽ നടത്തിയത്. കോലം എഴുന്നള്ളത്ത് കാണാൻ നിരവധി ഭക്തരാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയത്. ദേശീയപാതയോരത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ കവർച്ച നടത്തിയ ആൾ അറസ്റ്റിൽ. വടകര താഴെ അങ്ങാടിയിലെ കൊയ്ലോറേമൽ ലത്തീഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോറി ഡ്രൈവർമാരെയും മറ്റും ഭീഷണിപ്പെടുത്തി പണം കൈവശപ്പെടുത്തുന്ന ആളാണ് ഇത്. ശിവകാശി സ്വദേശിയായ ലോറി ഡ്രൈവറുടെ പരാതി പ്രകാരമാണ് അറസ്റ്റ്. ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും കവർന്നിരുന്നു. ലത്തീഫിന്റെ ഒപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നയാളെയും പോലീസ് തിരയുന്നുണ്ട്. ലത്തീഫിനെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ആറ്റിങ്ങലിൽ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ വാമനപുരം നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ പനവേലി പറമ്പിൽ രമ്യാ നിവാസിൽ ശരത് ബാബുവിന്റെ മൃതദേഹമാണ് ആലങ്കോട് പുളിമൂട്ടിൽ കടവിൽ കണ്ടെത്തിയത്. February 22 രാത്രി 12 മണിയോടെ ഭാര്യ രമ്യയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ശരത് ബാബു ഓടി രക്ഷപ്പെടുകയായിരുന്നു. വേനൽക്കടുത്തതോടെ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ ജലക്ഷാമത്തിൽ വലയുകയാണ് പ്രദേശവാസികൾ. വെള്ളം ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. വേനൽക്കടുത്ത് തുടങ്ങിയതോടെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 6-7 വാർഡുകൾ ഉൾക്കൊള്ളുന്ന മുണ്ടൻമുടി 40 ഏക്കർ മേഖലയിൽ വെള്ളം ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. പ്രദേശത്തെ ഭൂരിഭാഗം വീടുകളിലെയും കിണറുകൾ ഇതിനോടകം വറ്റിക്കഴിഞ്ഞു. തോടുകളിൽ നിന്നും പാറവോലിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളമാണ് പലരും ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇവിടെ ജലനിധിയുടെ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സംഭരണശേഷി കുറവും കുഴൽക്കിണറിലെ ജലലഭ്യത കുറവും ഭൂരിഭാഗം വീടുകളിലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ. ഞങ്ങൾ 10-26 വീട്ടുകാർ കൂടി എടുക്കുന്നതാണ്. അത് എപ്പോഴൊന്നും നമുക്ക് കിട്ടുകയല്ല. രാവിലെ വെള്ളം അടിക്കുമ്പോൾ മാത്രം കുറച്ച് വരും. പിന്നെ അത് വേനലായി കഴിഞ്ഞാൽ അത് ഇല്ല. ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ട് ഒരു മാസം മിച്ചമായി വെള്ളം കിട്ടിയിട്ട്. പിന്നെ വെള്ളം ഞങ്ങൾ എടുക്കുന്ന ഒരു നൂറ്റാണ്. ഒരു 1.5 കിലോമീറ്റർ ഓസ് ഇട്ടാണ്. അതും എപ്പോഴും ഇല്ല. അപ്പോൾ 3-4 വീട്ടുകാർ കൂടി എടുക്കുന്നതാണ്. പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയായില്ല. അതേസമയം വാഹനങ്ങളിൽ വെള്ളമെത്തിക്കുന്ന കരാറുകാർക്ക് ഒത്താശ ചെയ്യുവാനാണ് കുഴൽക്കിണർ നിർമ്മാണം അടക്കമുള്ള പരിഹാര മാർഗങ്ങൾ വൈകിപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. News 18 തൊടുപുഴ. സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പാലിന്റെ വില സർക്കാർ നൽകാത്തതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറത്തെ ക്ഷീരസംഘങ്ങൾ. 2022 നവംബർ മുതൽ സ്കൂളുകൾക്ക് പാൽ നൽകുന്ന ക്ഷീരസംഘങ്ങളാണ് പണം കിട്ടാതെ വെട്ടിലായിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് സ്കൂളുകൾക്ക് പാലിന്റെ പണം നൽകാൻ കഴിയാത്തതിന്റെ കാരണം. പോഷകാഹാരം എന്ന നിലയിലാണ് സ്കൂളുകളിൽ പാൽ വിതരണം ചെയ്യുന്നത്. സ്കൂളുകളിലേക്ക് പാൽ നൽകുന്നത് പ്രാദേശികമായുള്ള ക്ഷീരസംഘങ്ങളും. മലപ്പുറം ജില്ലയിൽ 252 ക്ഷീരസംഘങ്ങളുണ്ട്. ഇതിൽ പകുതിയിലേറെയും ചെറുകിട സംഘങ്ങളാണ്. സ്കൂളുകളിൽ വിതരണം ചെയ്ത പാലിന്റെ വില ലഭിക്കാത്തതിനാൽ ഭൂരിപക്ഷം ക്ഷീരസംഘങ്ങളിലും കർഷകർക്ക് പണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സ്കൂളുകളിലേക്ക് സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതാണ് പാലിന്റെ പണം ലഭ്യമാകുന്നതിന് തടസ്സമായിരിക്കുന്നത്.
ഇനിയും അത് ആ രൂപത്തിൽ തുടർന്നു പോയാൽ സംഘങ്ങളെ സ്തുതി പരിതാപകരാണ്. ചീത കർഷകർക്ക് പാൽവിര കൊടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ചീത കർഷകർ സംഘത്തിൽ പാലടക്കുന്ന അത് നിർത്തും. അവർ വിറ്റ് വേറെ എന്തെങ്കിലും തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് നീങ്ങും. 100 മുതൽ 200 ലിറ്റർ വരെ പാലളവുള്ള സംഘങ്ങളിൽ നിന്നും സ്കൂളുകളിലേക്ക് വലിയ തോതിൽ പാൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ വില ലഭിച്ചാലേ കർഷകർക്ക് യഥാസമയം പണം നൽകാനാകൂ. 10 ദിവസം കൂടുമ്പോൾ ക്ഷീര കർഷകർക്ക് പണം നൽകി വരുന്ന പതിവ് മുടക്കാതിരിക്കാൻ ക്ഷീര സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ നെട്ടോട്ടമോടുകയാണ്. ലക്ഷങ്ങൾ വരെ കുടിശ്ശികയായിട്ടുള്ള ക്ഷീരസംഘങ്ങളും ജില്ലയിലുണ്ട്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പണം കടം വാങ്ങിയും ആഭരണങ്ങൾ പണയം വെച്ചും എത്ര നാൾ പാലിന്റെ പണം നൽകാൻ കഴിയുമെന്ന ചോദ്യത്തിന് സർക്കാരാണ് മറുപടി പറയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. പെൻസിൽ ആർട്ടിലൂടെ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നൊരു യുവാവ്. കട്ടപ്പന ലബകട സ്വദേശി ലിബിൻ ദേവസിയാണ് പെൻസിൽ ആർട്ടിൽ മികവ് തെളിയിച്ചിരിക്കുന്നത്. ലിബിൻ ഈ രംഗത്ത് ഇതിനോടകം 3 വേൾഡ് റെക്കോർഡുകളും കരസ്ഥമാക്കി. പെൻസിൽ കൊണ്ട് എന്തെഴുതിയാലും അവ എളുപ്പം മാഞ്ഞുപോകും. എന്നാൽ പെൻസിലിൽ കുത്തിയെടുത്തവ ഒരിക്കലും മായാതെ ചരിത്രത്താളുകളിലേക്ക് മാറ്റിയെഴുതുകയാണ് ഈ യുവാവ്. പെൻസിൽ ആർട്ട് അല്ലെങ്കിൽ മൈക്രോ ആർട്ട് എന്ന കലാരൂപത്തിലൂടെ കട്ടപ്പന ലബ്ബക്കട സ്വദേശി ലിബിൻ ദേവസ്യ കരസ്ഥമാക്കിയത് 3 റെക്കോർഡുകളാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ നാഷണൽ വേൾഡ് റെക്കോർഡ്, ഹാർവേഡ് വേൾഡ് റെക്കോർഡ് എന്നിവയാണ് സ്വന്തമാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു തെലുങ്ക് ചിത്രത്തിലെ പെൻസിൽ ആർട്ടിലെ ചില സവിശേഷതകളാണ് ഇക്കാര്യത്തിൽ പ്രചോദനമായതെന്ന് ലിബിൻ പറയുന്നു. പെൻസിലിന്റെ ലെഡിൽ ലിബിൻ ആദ്യം ചെറുപൂക്കളും പിന്നീട് ചെറിയ അക്ഷരങ്ങളുമൊക്കെ കൊത്തി തുടങ്ങി. കോവിഡ് കാലത്ത് നേരം പോക്കിനായി തുടങ്ങിയ പെൻസിൽ ആർട്ട് പിന്നീട് വരുമാന മാർഗമായി മാറി. സ്വകാര്യ ബൈക്ക് ഷോറൂമിലെ ജീവനക്കാരനായ ലിബിൻ ദേവസ്യ ഇപ്പോൾ ഒഴിവു സമയം പൂർണ്ണമായും പെൻസിൽ ആർട്ടിനായി മാറ്റിവെക്കുകയാണ്. കൊത്തിയെടുത്ത ചില മാതൃകകൾ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചതോടെ ആവശ്യക്കാരും നിരവധിയായി. 300 രൂപ മുതൽ 1000 രൂപ വരെയാണ് ശില്പങ്ങളുടെ വില. പെൻസിൽ ആർട്ടിന് പുറമെ ചിത്രകലയിലും ലിബിൻ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. തിരുവനന്തപുരത്ത് പരിങ്ങമ്മലയിൽ നടു റോഡിൽ വീട്ടമ്മയെ മർദ്ദിച്ചതായി പരാതി. വസ്തുതർക്കത്തിലുണ്ടായ മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ നിയമം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല. വസ്തുതർക്കത്തിൽ തുടങ്ങിയ കുടുംബവഴക്കിന്റെ മുൻവൈരാഗ്യമാണ് പെരിങ്ങമല കാണിക്കക്കുറ്റി റോഡിൽ നടന്ന ആക്രമത്തിൽ കലാശിച്ചത്. 62-കാരിയായ സുധാമണിയെ നടു റോഡിൽ വെച്ച് സുധാകരൻ മർദ്ദിച്ചുവെന്നും അസഭ്യം പറഞ്ഞെന്നുമാണ് പരാതി. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് കുറേ ചീത്ത പറഞ്ഞു, വലിയ വലിയ ചീത്തയാണ് പറഞ്ഞത്. എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു. എന്നിട്ട് ഞാൻ ഒരു അക്ഷരവും മിണ്ടിയില്ല. ഈ ഞാൻ എന്താ ചെയ്തതെന്നറിയാം, ഈ ഫോൺ എടുത്ത് വെച്ച് ഇവൻ പറയുന്ന ചീത്ത ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. പിടിച്ചുകൊണ്ട് നിന്നതും ഉടനെ എന്നെ കറങ്ങി വന്ന് എൻ്റെ ഈ ഇടത് സൈഡിൽ കൂടി വന്ന് ഒരു കമ്പെടുത്ത് ഈ കയ്യിൽ ഒറ്റയടി. ആക്രമണം നടന്നതിന് പിന്നാലെ പരാതിപ്പെട്ടെങ്കിലും പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറായ CPA നേതാവിന്റെ ഭർത്താവായതുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തതെന്നും പരാതിയുണ്ട്. ഏത് കാര്യത്തിനും ഈ 14 വാർഡിലുള്ള മിനിമംബർ അവളാണ് ഇവന് വേണ്ടി നിൽക്കുന്നത്. സ്വന്തം അവളുടെ ഭർത്താവ് ഭർത്താവിന് വേണ്ടി നിൽക്കുക. എവളാണ് പോണ സ്റ്റേഷനിൽ അവൻ്റെ പേരിന് ഗ്യാസ് കൊടുത്താലും എവളാണ് ഹാജരാവണത്. അങ്ങനെ നമുക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഇപ്പം എന്നെ അടിച്ചിട്ട് തന്നെയും ഇതുവരെ ഒരു ഗ്യാസ് നടപടികൾ എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഒന്നും ആയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം വയലായിൽ വൻ തീപിടുത്തം. വയലാ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ബെഡ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. 12:45 അപകടം. തീ നിയന്ത്രണ വിധേയമായി. ആളപായമില്ല. പാലാ കടുത്തുരുത്തി ഫയർ സ്റ്റേഷനുകളിൽ നിന്നും 4 യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീ അണച്ചത്. വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ആളപായമില്ല, അതുപോലെ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു, ആശ്വാസകരം തന്നെയാണ്. എന്നാലും എത്രത്തോളം നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് ഇപ്പോൾ? ഫെമി, വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫാക്ടറിയിൽ ഏതാണ്ട് ഉണ്ടായിരുന്ന കിടക്ക നിർമ്മാണ യൂണിറ്റ് ആണ്. അവിടെ
പൂർണ്ണമായും അത് കത്തി നശിച്ചിട്ടുണ്ട്. അവിടെയുള്ള സാധനങ്ങൾ കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആളപായം ഉണ്ടാകുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 12 കാലോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഇത് റബ്ബർ ഉൾപ്പെടെയുള്ള വിവിധ ഇതിന്റെ അസംസ്കൃത വസ്തുക്കളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അതിനു മുൻപ് തന്നെ തീ വളരെ വേഗത്തിൽ ആളിക്കത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ പാലയിൽ നിന്നും കടുത്തുരുന്നിൽ നിന്നും ഒക്കെ ഫയർ യൂണിറ്റുകൾ അതായത് 4 യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും തീ അണയ്ക്കുകയും ചെയ്തത്. പക്ഷേ ആളപായം അപകടം ഒക്കെ അത്തരത്തിലുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഈ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റോയൽ ഹോം ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 12 കാലോടുകൂടി തീപിടുത്തം ഉണ്ടായി. പക്ഷേ ഒരു 1.5 മുൻപ് തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളായിരുന്നു ജി ശ്രീജിത്ത് നൽകിയത്. ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറായി നിയമിതനായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന് ഇരിങ്ങാലക്കുട പൗരാവലിയുടെ ആദരം. കൂടൽ മാണിക്യക്ഷേത്ര പരിസരത്തുനിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ശേഷമായിരുന്നു ആദരിക്കൽ ചടങ്ങ്. ICL ഫിൻകോപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് കെ ജി അനിൽകുമാർ. നഗരസഭാ മൈതാനിയിലെ വേദിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, രൂപതാ മിത്രാൻ, മാർ പൊളി കണ്ണൂക്കാടൻ, ടി എൻ പ്രതാപൻ എംപി, എംഎൽഎമാരായ പി ബാലചന്ദ്രൻ, കെ രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, ഇ ടി ടൈസൺ മാസ്റ്റർ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ എംഎൽഎ പ്രൊഫസർ കെ യു അരുണൻ, എം പി ജാക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ നയിച്ച സംഗീത വിരുന്നും നടന്നു. പച്ചപുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വാഹനയാത്ര ഏറെ ആസ്വാദ്യകരമാണ്. ഇത്തരത്തിലൊരു യാത്രയാണ് ഇടുക്കിയിലെ ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചു കരിന്തിരി വഴിയുള്ള റോഡ് യാത്ര സമ്മാനിക്കുന്നത്. വാഹനയാത്ര ആസ്വദിക്കുന്ന നിരവധി സഞ്ചാരികളാണ് യാത്രയ്ക്കായി ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. മലകളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ റോഡ്, ഇരുവശങ്ങളും തേയിലക്കുന്നുകളും താഴ്വാരങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. ഇടുക്കിയുടെ ആകെയുള്ള ഭൂപ്രകൃതി ഇതാണെങ്കിലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇടങ്ങൾ വേറെയുമുണ്ട് ഇടുക്കിയിൽ. ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചുകരിന്തിരി വഴിയുള്ള റോഡ് യാത്ര. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. ഒരിക്കൽ ഇതുവഴി കടന്നുപോകുന്നവർ വീണ്ടും സഞ്ചാരത്തിനായി തെരഞ്ഞെടുക്കുന്ന വഴി. കേരളത്തിന് പുറത്തുനിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് അവധി ദിനങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നത്. So adoda in the landscape and sunset oda it's very nice. The road is right next to the ridge, maximum full of natural views and the road ellam clean aanu. Climate is okay, but then really enjoy the moment. Social media il ulpade ee roadilude yatra idam pidichu kaniyu. Idu kandum niravadi aalukal idu vadi ettunnunde. Photo edukkuvan pattiya niravadi idangal idu vadi ulladinal samayam chelavidunnavarum ereyana. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാത കൂടിയാണിത്. അടുത്തിടെ റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ ശേഷമാണ് ആളുകൾ കൂടുതലായി ഇതുവഴി എത്തിത്തുടങ്ങിയതും. പാലക്കാട് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം കുലുക്കലൂർ വില്ലേജ് ഓഫീസിന്. പൊതുജന സൗഹാർദ്ദ ഓഫീസ് സംവിധാനങ്ങളും മികച്ച സേവന പ്രവർത്തനങ്ങളും അംഗീകാരത്തിന് മുതൽക്കൂട്ടായി. മികച്ച സൗകര്യങ്ങളും പൊതുജന സൗഹൃദ ഓഫീസ് സംവിധാനങ്ങളും മികച്ച സേവന പ്രവർത്തനങ്ങളുമാണ് കുലകല്ലൂർ വില്ലേജ് ഓഫീസിനെ ഒന്നാമനാക്കി മാറ്റിയത്. അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ, മറ്റ് ഭൌതിക സൗകര്യങ്ങൾ ഒരുക്കി മികച്ച സൗഹൃദാന്തരീക്ഷം ഒരുക്കുന്നതിലും മുൻപന്തിയിലാണ് ഈ ഓഫീസ്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്, മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിച്ചതും വില്ലേജ് ഓഫീസിന് പുരസ്കാരം ലഭിക്കാൻ മുതൽക്കൂട്ടായി. ഓൺലൈൻ വഴി കൂടുതൽ പോക്കുവരവ് സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ നൽകിയതിലും ഭൂമിയുടെ തണ്ടപ്പേര് കൂടുതൽ ലഭ്യമാക്കിയതിലും ഓഫീസിന്റെ പ്രവർത്തനം മികച്ചതാണ്. ഓഫീസിൽ എത്തുന്നവർക്ക് മികച്ച ഇരിപ്പിടങ്ങൾ, ശുദ്ധീകരിച്ച കുടിവെള്ളം, ശൌചാലയ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ടെലിവിഷൻ, പാട്ടുകൾ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ പൊതുജന സൗഹൃദ ഓഫീസ് സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്.
കണ്ണൂരിൽ നടക്കുന്ന പൊന്നത്തങ്കത്തിന് വൻ ജനപങ്കാളിത്തം. പൊന്നം ഏഴരക്കണ്ടം വയലിലാണ് കളരിപ്പയറ്റും നാടൻ കലകളും മറ്റ് കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും ഉൾപ്പെട്ട പൊന്നത്തങ്കം നടക്കുന്നത്. തച്ചോളി ഉദയനന്റെയും കതിരൂർ ഗുരുക്കളുടെയും വീരഗാഥകളിലെ ഇടമായ പൊന്നിയം ഏഴരക്കണ്ടം വയൽ ലോക പൈതൃക സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുകയാണ്. വിദേശികളും സ്വദേശികളുമടക്കം ആയിരക്കണക്കിന് ആയോധനാ കലാപ്രേമികളാണ് പൊന്നത്തങ്കം കാണാനായി എത്തുന്നത്. സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. തലശ്ശേരിയിലെ പൈതൃക ഇടങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഈ വയലിൽ കളരി അക്കാദമിയും മ്യൂസിയവും സ്ഥാപിക്കുന്നതിനായി 8 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊന്നത്തങ്കം തിങ്കളാഴ്ചയാണ് സമാപിക്കുന്നത്. സമാപന സമ്മേളനം ADGP MR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. സ്റ്റീഫൻ ദേവസി നയിക്കുന്ന ഏഴരക്കണ്ടം നൈറ്റ് ഷോയും അരങ്ങേറും. News 18 കണ്ണൂർ. ഉത്സവത്തിനൊരുങ്ങി കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പക്കാവ്. പള്ളിവാളേന്തിയ കോമരക്കൂട്ടങ്ങളുടെ വരവറിയിച്ച് ചെറുഭരണി കൊടിയേറി. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ചടങ്ങാണ് ചെറുഭരണി അഥവാ കുംഭഭരണി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. March 18 ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. 23 കാവ് തീണ്ടലാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങ്. കാവ് തീണ്ടല ദിനത്തിൽ 12 മണിക്ക് അടയ്ക്കുന്ന ക്ഷേത്രനട 31 തുറക്കും. കോതമംഗലത്ത് ആദിവാസി ഗോത്രകലാ പരിപോഷണത്തിന്റെ ഭാഗമായി കൂട്ടമ്പുഴ ടൗൺ ഹാളിൽ ഊരാട്ടം സംഘടിപ്പിച്ചു. ആദിവാസി സമൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ഗോത്രകലാ പ്രദർശനവും വിപണന മേളയും സംഘടിപ്പിച്ചത്. സമ്മേളന നഗരിയിൽ ഒരുക്കിയ വിപണന മേളയിൽ വന ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിവിധ വസ്തുക്കൾ മുതൽ മരുന്നുകൾ വരെ ഉണ്ടായിരുന്നു. കോൽക്കളി, കൂത്ത്, കോമാളിക്കൂത്ത്, കെന്നിഞ്ചി, കമ്മിയടി തുടങ്ങിയ പരമ്പരാഗത ഗോത്ര കലാരൂപങ്ങളുടെ അവതരണവും ഊരാട്ടത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഊരാട്ടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന പദ്ധതിയായ ഊരാട്ടത്തെ കൂടുതൽ ജനകീയമാക്കാൻ ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പറഞ്ഞു. കാർഷിക കേരളം. കോലിച്ചിയ കൃഷിയിൽ മികച്ച നേട്ടവുമായി പത്തനംതിട്ടയിലെ മലയോര കർഷകർ. കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകരാണ് മറ്റു കൃഷികൾ ഉപേക്ഷിച്ച് കോലിഞ്ചി കൃഷി ചെയ്യുന്നത്. വരുമാനം കുറവാണെങ്കിലും കോലിഞ്ചി കൃഷിക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ലാത്തതാണ് ഈ കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. നട്ടുവളർത്തിയ കാർഷിക വിളകൾ കാട്ടുമൃഗങ്ങൾ കൂട്ടമായി നശിപ്പിക്കുന്നത് പതിവായതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകരാണ് കോലിഞ്ചി കൃഷി പരീക്ഷിച്ചത്. പത്തനംതിട്ടയിലെ കിഴക്കൻ മലയോര മേഖലയായ സീതാത്തോട്, ചിറ്റാർ, കൊക്കാത്തോട്, ചെങ്ങറ തുടങ്ങിയ മേഖലയിലെ കർഷകരാണ് കോലിഞ്ചി കൃഷി വ്യാപകമായി ചെയ്യുന്നത്. മറ്റ് കൃഷികളേക്കാൾ വരുമാനം കുറവാണെങ്കിലും നല്ല വിളവ് ലഭിക്കുന്നതിനാൽ കർഷകർക്ക് കോലിഞ്ചി കൃഷി ആശ്വാസമാണ്. മൃഗശല്യം കൂടിയപ്പോഴത്തേന് പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കോലിഞ്ചി കൃഷിയൊക്കെ, കാരണം ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ആൾക്കാരും മൊത്തം ഈ പഞ്ചായത്തുകൾ ഏറെക്കുറെ മൊത്തത്തിൽ സത്യത്തിൽ ഈ കൃഷിയാണ് ഇപ്പം തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ മൃഗശല്യം കൂടുതലായതുകൊണ്ടായിരിക്കാം, ആയിരിക്കാന്നുള്ളതല്ല, ഒരു 100% അത് തന്നെയാണ് എൻ്റെ സംഭവം. 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് കോലിഞ്ചി കൃഷിയുടെ വിളവെടുപ്പ്. വേനൽക്കാലമായതോടെ മലയോര മേഖലയിൽ ഇപ്പോൾ കോലിഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് കാലമാണ്. കർഷകരിൽ നിന്നും നേരിട്ട് വ്യാപാരികൾ മൊത്തമായി കോലിഞ്ചി വാങ്ങുന്നതിനാൽ മറ്റു ചെലവുകൾ കുറയ്ക്കാനും കഴിയും. 3 വർഷം കുറവാണ് ഇത്രയും കിട്ടുന്നത്, വലിയ ലാഭമൊന്നുമില്ല. വാഴ, ചേമ്പ്, കപ്പ തുടങ്ങിയ കാർഷിക വിളകൾ കർഷകർക്ക് ആദായമാണെങ്കിലും വന്യമൃഗശല്യത്താൽ കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തുടർച്ചയായി കൃഷിനാശം സംഭവിച്ച കർഷകരാണ് മലയോര മേഖലകളിൽ കോലിഞ്ചി കൃഷി ചെയ്യുന്നത്. News 18 പത്തനംതിട്ട. തിരുവനന്തപുരത്ത് എല്ലാവരും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. കർഷക സംഘം പേരൂർക്കട ഏരിയ കമ്മിറ്റിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്.
കൃഷിയെ ലഹരിയാക്കുക, വീട്ടിടങ്ങളെ കൃഷിയിടങ്ങളാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കർഷക സംഘം പേരൂർക്കട ഏരിയ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. വിഷരഹിത ഭക്ഷണം ആവശ്യമാണെന്നിരിക്കെ വീടുകളിൽ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെയും കരകുളം പഞ്ചായത്തിലെ 8 വില്ലേജുകളും പദ്ധതിയുടെ ഭാഗമാകും. വിവിധയിനം പച്ചക്കറികളാണ് വളർത്തുക. ജലലഭ്യതയുള്ള സ്ഥലങ്ങൾ നോക്കിയാകും കൃഷി. കരകുളം ഹൈസ്കൂളിന് സമീപം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ പച്ചക്കറി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കരകുളം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.